വെൽക്കം ബാക്ക് എവരി വൺ ദിസ് ഇസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നില്ലേ സാധാരണ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറ് എന്തായിരിക്കും യെസ് ലൈറ്റിംഗ് നമുക്കിതൊന്ന് മാറ്റിപ്പിടിക്കാം പൊളിയല്ലേ അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള അടിപൊളി ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോഗ്രഫി ആവട്ടെ ഫോട്ടോഗ്രഫി ആവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ലൈറ്റിംഗ് കാരണം ലൈറ്റിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് ഏത് ക്യാപ്ചറിംഗ് ഡിവൈസ് തന്നെ ആയിക്കോട്ടെ അത് നമ്മുടെ മൊബൈൽ ഫോണായിരിക്കാം നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറ ആയിരിക്കാം മിററർലെസ് ക്യാമറ ആയിരിക്കാം എന്ത് തന്നെ ആയാലും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് പാസ് ചെയ്ത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇമേജാണ് ശരിക്കും നമ്മൾ ഫോട്ടോഗ്രഫിയിലും വീഡിയോഗ്രഫിയിലും ക്യാപ്ചർ ചെയ്യുന്നത് എനിക്ക് സ്ഥിരം വരാറുള്ള കമൻസാണ് ചേട്ടാ നമ്മുടെ വീഡിയോയിൽ തീരെ ക്വാളിറ്റി ഇല്ല അതുപോലെ ഗ്രെയിൻസ് കയറി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഡോർ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാമറകളുടെയും ലൈറ്റ് ക്യാപ്ചറിംഗ് സെൻസിറ്റിവിറ്റി വെവ്വേറെയാണ് ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ ചെറിയൊരു സെൻസറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റ് ക്യാപ്ചറിംഗ് സെൻസിറ്റിവിറ്റിയും കുറവ് തന്നെയായിരിക്കും അത് കഴിഞ്ഞാണ് ഡി എസ് എൽ ആർ വരുന്നത് അതിനു മുകളിലാണ് മിററർലെസ് വരുന്നത് ഒരു ഡി എസ് എൽ ആർ ഉപയോഗിച്ച് ലോ ലൈറ്റ് വീഡിയോ എടുക്കുകയാണെങ്കിൽ 1.2, 1.4, 1.8 പോലുള്ള വൈഡസ്റ്റ് അപ്പേച്ചർ ലെൻസ് ഉപയോഗിച്ച് അധികം ക്വാളിറ്റി ഡ്രോപ്പില്ലാതെ വീഡിയോകൾ ക്യാപ്ചർ ചെയ്യാം പക്ഷേ ഒരു മൊബൈൽ ഫോണാണെങ്കിൽ നമുക്ക് ഡിജിറ്റലി ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ അത് തന്നെ വീഡിയോയിൽ ഒരുപാട് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ പകലെടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി ലോ ലൈറ്റിലും ഇൻഡോറിലും നമുക്കൊരിക്കലും കിട്ടാനും പോകുന്നില്ല ഇവിടെയാണ് അഡീഷണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ലൈറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി കിട്ടുന്നില്ല ഇൻഡോർ വീഡിയോസിന് നോയ്സ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ഏക പ്രതിവിധി മാത്രമേ ഉള്ളൂ ലൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാം ഓക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നോക്കാം നമുക്ക് ആദ്യം എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഒരു ലൈറ്റ് സോഴ്സും ഇല്ല ബാക്ക്ഗ്രൗണ്ടിൽ ആകെ മോണിറ്ററിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ ഫേസിലേക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ആവാത്തതുകൊണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയിട്ട് കിടക്കുകയാണ് റൂം ലൈറ്റ് ഓൺ ചെയ്യാം ഇപ്പോൾ ഈ ഒരു റൂമിലുള്ളത് ആകെ ഈ ഒരു ഫ്ലൂറസെൻ്റ് എൽ ഇ ഡി ട്യൂബ് ലൈറ്റാണ് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിന് എപ്പോഴും ഒരു പൾസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ക്യാമറയിലെ ഷട്ടർ സ്പീഡും ഈ ഒരു പൾസിംഗും മിസ്മാച്ച് വരുമ്പോഴാണ് പലപ്പോഴും വീഡിയോകളിൽ ഫ്ലിക്കറിംഗ് അനുഭവപ്പെടുന്നത് ഷട്ടർ സ്പീഡും ഫ്ലിക്കറിംഗ് ഫ്രീക്വൻസിയും മാച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏക ഒരു പ്രതിവിധി പക്ഷേ വളരെ ചീപ്പ് റേറ്റിൽ മാർക്കറ്റിൽ കിട്ടുന്ന പല എൽ ഇ ഡി ലൈറ്റ്സും വേരിയബിൾ റിഫ്രഷ് റേറ്റും ആയിട്ട് വരുന്നുണ്ട് ഇതുപോലുള്ള ലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ ലൈറ്റപ്പ് ചെയ്താൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ വീഡിയോ ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കും ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാനും എക്സാക്റ്റ് കളർ റീപ്രൊഡക്ഷനും വേണ്ടിയിട്ടാണ് ഹൈ സി ആർ ഐ വാല്യൂ ഉള്ള അതായത് കളർ റെൻഡറിംഗ് ഇൻഡെക്സ് 95 മുകളിലോട്ടുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് ഹൈലി റെക്കമെൻഡഡ് ആണ് ഞാനിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ലൈറ്റിംഗ് സെറ്റപ്പിലെ എല്ലാ ലൈറ്റ്സും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൂച്ചറിൻ്റെ വീഡിയോ ലൈറ്റ്സ് ആണ് അപ്പൂച്ചർ എം സി ലൈറ്റ് സ്റ്റോം 300X ആമറാൻ 200D ഓക്കെ റൂം പ്ലാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ കാണാൻ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് ഈ ഒരു ലൈറ്റ് നമുക്ക് വേണ്ട ഇതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഫേസിനെ ലൈറ്റപ്പ് ചെയ്യാനുള്ള മെയിൻ ലൈറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം ഇതിനെ കീ ലൈറ്റ് എന്നാണ് പറയുന്നത് ഈ ഒരു ലൈറ്റ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നും ഏകദേശം 45 ഡിഗ്രി ടിൽറ്റ് ഡൗൺ ചെയ്തിട്ടാണ് അതുപോലെ സൈഡിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഏകദേശം 45 ഡിഗ്രി തന്നെ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ട്രോബ് ലൈറ്റ് ആയതുകൊണ്ട് സബ്ജക്റ്റിന് പുറത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ ലൈറ്റ് വീഴുന്നുണ്ട് പക്ഷേ ഇവിടെ കാണാം ലൈറ്റ് വളരെ ഹാർഷാണ് അതായത് ഷാഡോസൊക്കെ വളരെ ഷാർപ്പായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റിനെയും ഷാഡോസിനെയും ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സോഫ്റ്റ് ബോക്സുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൂച്ചറിൻ്റെ ലൈറ്റ് ഡോം 2 ആണ് ചേഞ്ചസ് എന്താണെന്ന് കാണാം ഇവിടെ കണ്ടാൽ ഞാൻ മനസ്സിലാവും ഹാർഡ് ഷാഡോസൊക്കെ വളരെ സോഫ്റ്റായിട്ടുണ്ട് കൂടാതെ സ്കിൻ ടോണിലും ആ ഒരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ സോഫ്റ്റ് ബോക്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ചിട്ടും ഡിഫ്യൂസ് ചെയ്യാം ഡിഫ്യൂഷൻ ഏരിയ എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം സോഫ്റ്റ്നെസ് നമുക്ക് സബ്ജക്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കും ലൈറ്റ് ഡോമിൽ തന്നെ 1.5 സ്റ്റോപ്പ് 2.5 സ്റ്റോപ്പ് എന്നിങ്ങനെ രണ്ട് ഡിഫ്യൂഷൻ ഫാബ്രിക്കുകളാണ് വരുന്നത് അതുപോലെ ലൈറ്റ് വിത്ത് സോഫ്റ്റ് ബോക്സ് വാങ്ങിക്കുന്ന സമയത്ത് മിനിമം 60 വാട്ട്സ് പവറിൻ്റെ ലൈറ്റിംഗിലും വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇതുപോലുള്ള മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണലി കുറയും എൻ്റെ കണ്ണടയുടെ ഷാഡോസൊക്കെ ഇവിടെ ഡിഫ്യൂസ് ആയിട്ടുണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 45 ഡിഗ്രി എൻ്റെ ഫേസിൽ നിന്ന് മുകളിലോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ക്യാപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഷാഡോസ് ഫേസിലേക്ക് വരുന്ന കാരണം ലൈറ്റ് ഹൈറ്റ് ചെറുതായിട്ട് ഡൗൺ ചെയ്ത് ലൈറ്റ് ടിൽറ്റപ്പ് ചെയ്തിട്ടുണ്ട്
ഐഡിയലി ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റ് തന്നെയാണ് റെക്കമെൻഡഡ്. സിറ്റുവേഷൻ അനുസരിച്ച് ചെറിയ ട്വീക്കിംഗ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് സിംഗിൾ പോയിന്റ് ലൈറ്റിംഗ്. ലൈറ്റ് വെച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഫേസിൽ ഇതുപോലെ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഷാഡോസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് മെത്തേഡാണ്. കൂടാതെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ലൈറ്റിംഗ് സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു സിംഗിൾ പോയിന്റ് ലൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കാണാം, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ലൈറ്റ് സ്പില്ലായിട്ടുണ്ട്. എനിക്കത് റിമൂവ് ചെയ്യണം. ഇതുപോലുള്ള സ്പില്ല് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ലൈറ്റിൽ ഗ്രിഡ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിഫ്യൂഷൻ ക്ലോത്ത് വെച്ച് സോഫ്റ്റൻ ചെയ്ത ലൈറ്റിനെ അറ്റ്ലീസ്റ്റ് 35 ഡിഗ്രി ആംഗിളിലേക്ക് ബീം ചെയ്യാനാണ് ഈ ഒരു ഗ്രിഡ് മോഡിഫയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ സ്പില്ല് മിനിമൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്പില്ല് ബാക്കിയുണ്ട്. ഇതും അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇരിക്കേണ്ടി വരും. റൂമിൻ്റെ സൈസ് ചെറുതായത് കാരണം എനിക്കിവിടെ പോസിബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ലൈറ്റ് മോഡിഫയേഴ്സും ആഡ് ചെയ്യുമ്പോഴും ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ ഡിക്രീസ് ആവുന്നുണ്ട്. ഞാനിവിടെ കീ ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് സ്റ്റോം 300 വാട്ട്സ് ആയതുകൊണ്ട് എനിക്കിതിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഇപ്പോഴുള്ളത് ഏകദേശം 20% ബ്രൈറ്റ്നസ്സിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഷാഡോസ് വരുന്നത്. ഈ സൈഡ് ബ്രൈറ്റ് അപ്പ് ചെയ്യാനായിട്ട് ഫിൽ ലൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സിംപ്ലി ഒരു റിഫ്ലക്ടർ ഉപയോഗിക്കാം. പക്ഷേ ഞാനിതിവിടെ ചെയ്യുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ഡ്രമാറ്റിക് ലൈറ്റ് വേണ്ടതുകൊണ്ട് ഡയറക്റ്റ് ബാക്ക് ലൈറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് റിം ലൈറ്റ് എന്നും പറയും. ഈ ഒരു ലൈറ്റ് ഞാൻ കീ ലൈറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴത്തെ തന്നെ ആമറാൻ 200D ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 200 വാട്ട്സിൻ്റെ ഡേ കളർ COB ലൈറ്റാണ്. ബാക്ക് ലൈറ്റ് എനിക്ക് ഹാർഷായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് സോഫ്റ്റ് ബോക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്താണ് ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളി. ലൈറ്റിൻ്റെ കൂടെയുള്ള റിഫ്ലക്ടറും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അധികം സ്പില്ലൊന്നും വന്നിട്ടില്ല. ബാക്കിൽ മോണിറ്ററിൻ്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഓൾറെഡി ഒരു സെപ്പറേഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും. എങ്കിലും കുറച്ചുകൂടെ ഡൈനാമിക് ആവും ഇതുപോലുള്ള ലൈറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ബാലൻസിങ് മെയിൻ ഘടകം തന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ലൈറ്റുകളും നമുക്ക് സൈഡ് സ്ലിംഗ് എന്ന ആപ്പ് വഴി ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പേച്ചർ ലൈറ്റിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു റിം ലൈറ്റിൻ്റെ വാല്യൂ ഏറ്റവും മിനിമലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഹൈലൈറ്റ് നമുക്ക് കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ കളർ ജെൽസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ ജെൽ പേപ്പർ അറ്റാച്ച് ചെയ്യുകയാണ്. ഇത് ഏതൊരു സ്റ്റേഷനറി കടകളിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. പ്രൊഫഷണൽ ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ജെൽസ് വേറെ തന്നെയുണ്ട്. അതിന് കുറച്ചുകൂടെ ക്വാളിറ്റിയും ഹീറ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റിയും കൂടെ ഉണ്ടായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. ഓക്കെ, അങ്ങനെ റിം ലൈറ്റ് കളർഫുള്ളായി. ഇതേ റിം ലൈറ്റ് തന്നെ നമുക്ക് ടോപ്പിൽ നിന്നും കൊടുക്കാം, ഹെയർ ലൈറ്റ് എന്നും പറയും. ഇവിടെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സെറ്റപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം പ്രോപ്പർലി ലിറ്റായിട്ടുണ്ട്, ബട്ട് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും ഫ്ലാറ്റ് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു ലൈറ്റ് പ്ലേസ് ചെയ്യാം. ഇതിനെ പ്രാക്ടിക്കൽ ലൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനായി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പേച്ചറിൻ്റെ തന്നെ B7C എന്നുള്ള RGB WW സ്മാർട്ട് ബൾബാണ്. E26 E27 ത്രെഡഡ് സോക്കറ്റുമായിട്ടാണ് ഈ ബൾബ് വരുന്നത്. അതായത് AC പവർ സോക്കറ്റിൽ ഉപയോഗിക്കാം, അതുപോലെ ബിൽട്ടിൻ ബാറ്ററി ഉണ്ട്. മാനുവൽ കൺട്രോൾസും നേരത്തെ കാണിച്ച പോലെ സൈഡ് സ്ലിംഗ് ആപ്പ് ഉപയോഗിച്ചും ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യാം. ഇത് പ്രൊഫഷണൽ ഫിലിം മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്രാക്ടിക്കൽ ലൈറ്റ്സ് ആണ്. 95+ CRI വാല്യൂ ഉണ്ട്. അതുപോലെ ഫ്ലിക്കറിംഗ് പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ ലൈറ്റിനുണ്ടായിരിക്കില്ല. അടിപൊളി. നമുക്കിവിടെ കാണാം, ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു RGB ബൾബ് ആയതുകൊണ്ട് തന്നെ ഏതൊരു കളറിലേക്കും നിങ്ങൾക്കത് ട്രാൻസ്ഫോം ചെയ്യാം. ഏതായാലും ഈ ഒരു കളർ ടോൺ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്രാക്ടിക്കൽ ലൈറ്റ് പ്ലേസ് ചെയ്തു. എങ്കിലും ഇവിടെ ബാലൻസ്ഡ് ആയിട്ടില്ല. റൈറ്റ് സൈഡ് ഇപ്പോഴും ഒരു ഫ്ലാറ്റ് ലുക്ക് തന്നെയാണ്. നമുക്ക് അവിടെയും ലൈറ്റപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പേച്ചറിൻ്റെ തന്നെ MC ലൈറ്റ്സ് ആണ്. ഈ ഒരു പോർട്ടബിൾ RGB ലൈറ്റിൻ്റെ റിവ്യൂ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ലൈറ്റിൽ മാഗ്നറ്റിക് സപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ഡെസ്കിൻ്റെ പറകിലും അതുപോലെ CPUയുടെ ബാക്ക് സൈഡിലായിട്ട് ഈ ലൈറ്റ് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി ഫൈനൽ സെറ്റപ്പ് കാണാം. 1 2 3 4 ഓക്കെ, ഈ ഒരു ലൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക. ഇവിടെ കീ ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് സ്റ്റോം 300X ഒരു ബൈക്ക് കളർ വീഡിയോ ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സറൗണ്ടിങ് കളർ ടെമ്പറേച്ചറിനനുസരിച്ച് ലൈറ്റിൻ്റെ കളറും മാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. 2700 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ വരെയാണ് LX 300X കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സെയിം ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെ മൊബൈൽ ഫോണിലും ഷൂട്ട് ചെയ്ത് നോക്കി. ഇതിപ്പോൾ iPhone 11 ഷൂട്ട് ചെയ്തത്. റൂം ലൈറ്റ് കണ്ടീഷൻ, ലൈറ്റപ്പ് കണ്ടില്ലേ. ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിലും നല്ല ഡീസൻറ്റ് ക്വാളിറ്റി വീഡിയോ തന്നെയാണ് ലോ ലൈറ്റിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മെത്തേഡ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി എന്നെ അറിയിക്കാവുന്നതാണ്. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടെക്ടോക്ക് ബൈ ഹരീഷ് എന്നാണ് പേജിൻ്റെ പേര്. ഈ ഒരു എൻ്റയർ വീഡിയോ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന അപ്പേഴ്സിൻ്റെ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ എല്ലാ ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് റെൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് റെൻ്റ് ഔട്ട് ചെയ്യുന്ന ടീമിൻ്റെയും നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.